Fish kichadi. Fish avila. Fish rasam. Fish sambaro. Fish parippu. Fish chammandi. Inni fish pappadam kude ullu vettal. Meen parota. ഫിഷ് തവ ഫ്രൈ ഇങ്ങനെ പൊളിക്കുന്നു. സ്വന്തം അടുത്തിരിക്കുന്ന ഭർത്താവിന് പോലും വേണോന്ന് ചോദിക്കാതെ നന്നായിട്ട് നമ്മൾ എടുത്തിട്ട് ഒരു പീസ് എടുത്തിട്ട് തീരുന്നതിന് മുമ്പ് കുറച്ച് കൊഞ്ച് തീയൽ കൊടുത്തോളാം. എത്തിയോ? അപ്പൊ ഇന്നത്തെ നമ്മുടെ KL01 സീരീസ് തുടങ്ങണ്ടേ? നമുക്ക് ഞങ്ങൾ വീട്ടിൽ നിന്ന് യാത്ര പോകാനായിട്ട് തയ്യാറായി കഴിഞ്ഞു. നമ്മുടെ സാരഥി വിഷ്ണു, എൻ്റെ സാരഥി വിഷ്ണു റെഡിയായി കഴിഞ്ഞു. ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് ട്രിവാൻഡ്രത്ത് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റിലേക്കാണ്. ഏറ്റവും രസമുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഇത് പേരൂർക്കട പൊന്മുടി റൂട്ടിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം നമ്മുടെ തമ്പാനൂരിൽ നിന്ന് നോക്കുകയാണെങ്കിൽ 15-16 കിലോമീറ്റർ യാത്രയുണ്ട് പൊന്മുടി റോഡാണ്. അവിടെ ഇതുവരെ നമ്മുടെ കേരളത്തിൽ, അല്ലെങ്കിൽ എനിക്കൊന്ന് ട്രിവാൻഡ്രത്ത് അധികം ആരും എക്സ്പീരിയൻസ് ചെയ്യാത്ത മീൻ സദ്യ ലഭ്യമാകുമെന്ന് ഞാനൊരു കേൾവി കേട്ടു. അപ്പം അതൊന്ന് കഴിച്ച് എൻജോയ് ചെയ്ത് ഒപ്പം തന്നെ പൊന്മുടി ദൃശ്യങ്ങളൊന്ന് ആസ്വദിക്കാനായിട്ട് ഞങ്ങൾ ഇതേ പോകാൻ പോകുന്നു. വിഷ്ണു റെഡി? റെഡി. അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത് KL01. പോവാം. റെഡി? ഓക്കെ. പറയുന്ന റെസ്റ്റോറൻ്റ് ഫ്രണ്ടിൽ എത്തി. ഇവിടെ കണ്ടില്ലേ മീൻ സദ്യ? 12 മീൻ വിഭവങ്ങൾ പ്ലസ് ഫിഷ് തവ 499 രൂപയ്ക്കാണ് ഇവിടെ കൊടുക്കുന്നത്. ഭയങ്കര ഫേമസ് ആണ്. ട്രിവാൻഡ്രത്തെ മസ്റ്റ് ഗോ ഡെസ്റ്റിനേഷൻസിൽ ഒന്നാണ്. ഇവിടെ വഞ്ചിയിലൊക്കെ അവരിങ്ങനെ ഇരിപ്പിടങ്ങൾ സെറ്റ് ആക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് അകത്ത് കയറാം കേട്ടോ. ഇത് ഏണിക്കര എന്ന് പറയുന്ന നമ്മുടെ എന്താ പറയുക, പൊന്മുടിക്ക് പോകുന്ന റോഡിൽ ഏണിക്കര എന്ന് പറയുന്ന ജംഗ്ഷനിൽ തന്നെയാണ്. റോഡ് സൈഡ് ആയതുകൊണ്ട് കുറച്ച് വണ്ടികളുടെ നോയ്സ് ഒക്കെ എന്തെങ്കിലും വരികയായിരിക്കും. എന്തെങ്കിലും ഒന്ന് ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കണം കേട്ടോ. ഇവിടെ എന്തായാലും ഞങ്ങൾ ഫുഡ് മീൻ സദ്യയാണ് ഞങ്ങൾ ഓർഡർ ചെയ്തിരിക്കുന്നത്. ഫോൺ വഴി വിളിച്ച് ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ അവരിനി കൊണ്ടുവരും. അതുവരെ കാത്തിരിപ്പ്. ഏത് മീനാണ് ഇന്ന് കഴിക്കാൻ പോകുന്നത്? 12 വിഭവങ്ങളുണ്ട്. പണ്ട് നിന്റെ ഇവിടെ ഇരുന്ന് ആരോ കഴിച്ചിട്ടറിഞ്ഞ മീമുള്ള നിന്റെ തലയുടെ ബാക്കി. ഇവിടെ നിന്ന് വലിയ ദൂരം ഇല്ല കേട്ടോ തമ്പാനൂരിൽ നിന്ന് വലിയ. ചോറ് വന്നു. താങ്ക് യു. ഇവരുടെ ഹൈലൈറ്റ്. താങ്ക് യു. ചോറ് കാണുന്നതേ ഒരു വീക്ക്നെസ് ആണ്. മലയാളി ആണെങ്കിൽ ചോറ് കഴിച്ചിരിക്കണം, അല്ലെങ്കിൽ അത് മലയാളി അല്ല. ഫിഷ് പരിപ്പ് സദ്യയാണ് കേട്ടോ. മീൻ സദ്യയിൽ ആദ്യ വിഭവമായ ഫിഷ് പരിപ്പ് എത്തിക്കഴിഞ്ഞു. ഫിഷ് ചമ്മന്തി. വരട്ടെ, പോന്നോട്ടെ, വന്നോട്ടെ. ഫിഷ് കിച്ചടി. നമ്മുടെ സദ്യയിൽ എല്ലാ ഐറ്റവും ഉണ്ട് കേട്ടോ. എല്ലാ ഫിഷാണെന്നേ ഉള്ളൂ അല്ലേ? ആ, അത് ആദ്യത്തെ അനുഭവമാണ് കേട്ടോ എൻ്റെ. ഫിഷ് അവിയൽ. ഫിഷ് കൊഞ്ച് തീയല്. എനിക്കൊരു നോട്ടമുണ്ട് കൊഞ്ച് തീയലില്. ഫിഷ് തോരൻ വന്നു. ഫിഷ് രസം. നല്ല രസം ഉണ്ടായിരിക്കും ഫിഷ് രസം കഴിക്കാനായിട്ട്. അടിപൊളി ഫിഷ് സാമ്പാറോ. ഇനി ഫിഷ് പപ്പടം കൂടെ ഉള്ളു എത്താൻ. ഇനിയില്ല ചേട്ടൻ, കഴിഞ്ഞിട്ടില്ല, ഇനിയുണ്ട്. എന്തായിരിക്കും ഇത്? ഫിഷ് പുളിശ്ശേരിയോ? ഓ മൈ ഗോഡ്, ഹാർട്ട് അറ്റാക്ക്. ഞാൻ ജീവിതത്തിൽ അതില് മീനില്ല. വിഷ്ണു എന്നെ ഇവിടെ വഴക്ക് പറയുന്നുണ്ട്. സ്പൂൺ ഇട്ടിട്ട് ഞാൻ സ്പൂൺ യൂസ് ചെയ്തിരുന്നില്ല, പക്ഷെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. കൊഞ്ച് തീയലുണ്ടല്ലോ, കൊഞ്ചും ആ വറുത്തരച്ച തേങ്ങായും മുളകിൻ്റെയും മല്ലിപ്പൊടിയുടെയും വറുത്തരച്ചൊരു. നിനക്ക് തീയൽ നോക്കണ്ട, തീയലിൻ്റെ കാര്യത്തിൽ തീരുമാനമായി. ഇനി സദ്യയാണ് ഞാൻ പറഞ്ഞേ. പരിപ്പ്, പപ്പടം ഒഴിച്ച് ബാക്കി എല്ലാം ഉണ്ട്. തോരൻ, അവിയൽ, മീൻ സാമ്പാർ. എനിക്ക് ആ കൺസെപ്റ്റ് ഇഷ്ടമായിരുന്നേ. ആദ്യമായിട്ട് എങ്ങനെയാ കേൾക്കുന്നത്? മീൻ പുളിശ്ശേരി, മീൻ സാമ്പാർ. അതാ മീൻ രസം എന്ന്.
അതെന്ത് രസമായിരിക്കുമെന്ന് എനിക്കറിയില്ല. അപ്പൊ നമുക്ക് പരിപ്പിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. മീൻ അവിയലും. അപ്പൊ പരിപ്പ് ഒഴിച്ച് തുടങ്ങട്ടെ മച്ചാ. പരിപ്പ്, മീൻ കിച്ചടി, മീൻ അവിയൽ. മീൻ അവിയൽ എന്ത് ടേസ്റ്റ് ആയിരിക്കും എന്നുള്ളത് വിഷ്ണു പറയുന്നതായിരിക്കും. മീൻ തോരൻ, മീൻ ചമ്മന്തി. ചമ്മന്തി ഇല്ലാതെ എന്ത് ആഘോഷം മലയാളികൾക്ക്. ചമ്മന്തി ഇത്രയും വെച്ച് നമ്മൾ ആദ്യം തുടങ്ങുകയാണ്. പുളിശ്ശേരിയും സാമ്പാറും നമ്മൾ പിന്നെ എടുക്കുന്നുള്ളൂ. ഞാൻ എൻ്റെ കൊഞ്ചുതീയലുമായിട്ട് തുടങ്ങട്ടെ. കൊഞ്ചുതീയലും നിനക്ക് ഇടാത്തതല്ല, ഞാൻ തരാത്തതാ. ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ മുക്കണം, നമ്മളൊന്നും നോക്കരുത്. ഓക്കെ, അപ്പൊ ചോറും എങ്ങനെയുണ്ട്? ചോറും പരിപ്പും മീൻ അവിയലും സൂപ്പർ കോമ്പിനേഷൻ. നമ്മൾ വിചാരിക്കുന്ന ഒരു ടേസ്റ്റ് അല്ല മീൻ അവിയലിനെ. നമ്മൾ ശരിക്കുള്ള അവിയൽ കഴിക്കുന്ന പോലെ എന്നാൽ മീനിൻ്റെ ആ ഒരു വാസനയും. മീൻ എനിക്ക് തോന്നുന്നു ഇച്ചിരി പീസ് പീസസ് ആയിട്ട് അവർ ചേർത്തിരിക്കുകയാണെന്ന് തോന്നുന്നു. നല്ല ടേസ്റ്റ് ചമ്മന്തി അല്ലേ? ഓ, യു ആർ ദാറ്റ് ചമ്മന്തി ഫാൻ. ഞാൻ തീയലും, എൻ്റെ ഫേവറേറ്റ് തീയലാട്ടോ ഇന്നത്തെ. എത്ര എടുത്തത് നമ്മൾ കൊഞ്ച് തീയൽ കഴിച്ചിട്ടുണ്ട്, പക്ഷേ ഇത്രയും നമ്മൾ വീട്ടിൽ അമ്മമ്മയൊക്കെ തേങ്ങ അരച്ച് വയ്ക്കുന്ന ഒരു ഫീലിംഗ് ഉണ്ട്. അവിയലും നന്നായിട്ടുണ്ട്. നല്ല പച്ചത്തേങ്ങായും വെളിച്ചെണ്ണയും പിന്നെ അതുപോലെ തന്നെ മുരിങ്ങക്കായും നമ്മുടെ കറിവേപ്പിലൊക്കെ കൂടെ ഇട്ട ഒരു അവിയലിൻ്റെ ടേസ്റ്റ്, നല്ല തനി നാടൻ ഒരു സദ്യ കഴിച്ചൊരു നിറവുണ്ട്. ഫിഷ് ലവർ ആണെങ്കിൽ തീർച്ചയായിട്ടും ദേ ഇവിടെ വന്ന്. വഞ്ചി എന്നാണ് ഈ ഹോട്ടലിൻ്റെ പേര്. വഞ്ചിയൊക്കെ ഫ്രണ്ടിൽ സെറ്റ് ചെയ്ത് വെച്ചാൽ നമ്മൾ കണ്ടില്ലേ. അപ്പം സാമ്പാർ നോക്കാം. പരിപ്പും തോരനും അവിയലും നോക്കി, നല്ല മീനിൻ്റെ ഫ്ലേവർ ഉണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു മസാല ഇത്. ഇനി സാമ്പാർ, സാമ്പാർ ഒന്നെടുത്ത് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. എനിക്ക് കപ്പയും ഒന്ന് ടേസ്റ്റ് ചെയ്യണം എന്നുണ്ട്. മീൻ സാമ്പാറാണ്. സാമ്പാറിനകത്ത് മീൻ ഇട്ടാൽ എങ്ങനെ ഉണ്ടാകും? ആദ്യമായിട്ട് നല്ലതാണ്. വിഷ്ണു പറയണെങ്കിൽ നല്ലതാണ്. വിഷ്ണു കൃത്യമായിട്ട് ജഡ്ജ് ചെയ്യുന്ന ഒരാളാണ് ഫുഡ്. ഇനി മീൻ പുളിശ്ശേരി. ഇവരുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് പുളിശ്ശേരി മീൻ കിച്ചടി എന്നാണ് ഇവരെന്നോട് പറഞ്ഞേക്കുന്നത്. അപ്പൊ അത് രണ്ടും കൂടി ഒന്ന് ഒഴിച്ച് നമുക്ക് നോക്കിയെടുക്കാം. നല്ല എന്താ പറയാ, കുറുകിയ പുളിശ്ശേരി ഇല്ലേ, നല്ല നമുക്ക് കാണുമ്പോ തന്നെ മോരൊക്കെ ഇങ്ങനെ കാച്ചി കുറുക്കിയ ഒരു പുളിശ്ശേരിയുടെ ടെക്സ്ചർ ഉണ്ട്. കറക്കറക്കറ, നല്ല കളറും നല്ല വാസനയും ഉണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, സീരിയസ്ലി. കാരണം നമ്മളുണ്ടല്ലോ സാധാരണ പുളിശ്ശേരിയില്ലേ, അത് കഴിക്കുന്നതിനേക്കാളും ഒരു കിക്ക് ഉണ്ട്. അടിപൊളി കേട്ടോ, പുളിശ്ശേരിക്ക് 100 marks. ഇനി മൈ എവർ ടൈം ഫേവറേറ്റ്, മൈ ഓൾ ടൈം ഫേവറേറ്റ് കപ്പ. അല്ല, എനിക്ക് കപ്പ കഴിക്കണം. കപ്പ കഴിച്ചിട്ടേ ഉള്ളൂ. കപ്പയും തീയലും. കപ്പ എടുത്തു, കപ്പയും നല്ല വറുത്ത് അരച്ച് തേങ്ങ ഇട്ട് വച്ച് കൊഞ്ച് തീയലും കൂടെ കൂട്ടിയിട്ട്. അല്ല, ഈ കപ്പയ്ക്കകത്ത് ഓൾറെഡി മീനുണ്ട്. കപ്പയില് മീൻ ഇട്ടാണ് വെച്ചേക്കുന്നത്, ചേർത്തിട്ടുണ്ട്. എന്നാലും എനിക്കൊരു എൻ്റെ ഒരു ഇഷ്ടത്തിനാണ്. ഇനി മീനിൻ്റെ രസമാണേ, മീൻ രസം നല്ല കലക്കി. രസത്തിന്റെ ഞാൻ പറഞ്ഞില്ലേ, രസത്തിന്റെ ഒരു ഫീൽ ഗുഡ് ദാറ്റ് സാധനം കിട്ടുന്നുണ്ട്. സദ്യ കലക്കി. ശരിക്കും പറഞ്ഞാൽ ഒരു മീൻ സദ്യ എങ്ങനെ ഉണ്ടാകും, ആ കൺസെപ്റ്റ് ഞങ്ങൾക്ക് ഒരു ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. മീൻ സാമ്പാറൊക്കെ വരുമ്പോ എങ്ങനെ ഉണ്ടാവും? അല്ല, നമ്മള് ആദ്യം മീനായിട്ട് ഇങ്ങനെ കാണുമെന്നാണ് കാണുന്ന വിചാരിച്ചു. അതാ നമ്മൾ മീൻ ഇതിൽ കണ്ടിട്ടില്ല. തീർച്ചയായിട്ടും മീൻ
ട്രിവാൻഡ്രത്ത് ഞങ്ങളിത് കെ എൽ 01 സീരീസ് തുടങ്ങിയിട്ട് ഇതുവരെ കഴിച്ചതിൽ എടുത്തു പറയാൻ പറ്റുന്ന ഒരു ഇടത്തിൽ ഒന്ന് തന്നെയാണ്. വഞ്ചിയാണ്, തീർച്ചയായിട്ടും വരണം. വഞ്ചിയിലൊക്കെ ഇങ്ങനെ ആടി ഒലഞ്ഞു പോകുന്നൊരു ഫീലുണ്ട്. കായൽ മീനിൻ്റെ നല്ല വിഭവങ്ങളുമായിട്ട് ഞങ്ങളിങ്ങനെ കഴിച്ചുകൊണ്ടേയിരിക്കുന്നു. പിന്നെ ഇവിടുത്തെ എനിക്ക് ഏറ്റവും രസകരമായിട്ട് തോന്നിയ കാര്യം എന്താ പറയുക വിഷ്ണു, മീൻ പെറോട്ട. മീൻ പെറോട്ട ഇവര് തന്നെ ഉണ്ടാക്കിയെടുത്ത ഒരു വിഭവം അല്ലാതെ പെറോട്ടയുടെ കൂടെ. അപ്പൊ അത് കാണാനായിട്ട് ഞാൻ എക്സൈറ്റഡ് ആണ്. കാരണം പെറോട്ടയുടെ അകത്ത് സ്റ്റഫ്ഡ് ആയിരിക്കുമോ മീൻ, അതോ പുറത്തിരിക്കുകയാണോ, എങ്ങനെയാണെന്ന് വരുമ്പം കണ്ടു നോക്കാം. അപ്പൊ അതിനു മുമ്പ് ഞാൻ എന്റെ കൊഞ്ചത്തിയൽ തീർക്കട്ടെ. വിഷ്ണു എന്റെ കല്ലും ഒരു സ്പൂൺ പോലും ഞാൻ കൊടുത്തിട്ടില്ലേ. ഭയങ്കര നല്ലവതിയായ ഭാര്യ എന്നൊക്കെ പറഞ്ഞിട്ട് ഭർത്താവ് ഇനി നാളെ കമന്റോട് കമന്റ് ആയിരിക്കും, ആ ഭർത്താവിന് കുറച്ചെന്തെങ്കിലും കൊടുക്കൂ നിങ്ങൾ. പലരും എന്നോട് ചോദിക്കാറുണ്ട് നിങ്ങളൊക്കെ സീരിയസ്ലി കൊള്ളാം. അതുമല്ല പലരും എന്നോട് ചോദിക്കാറുണ്ട്, അല്ല നമ്മൾ പലരും ചോദിക്കാറുണ്ട് ഈ സെലിബ്രിറ്റീസ് എങ്ങനെയാണ് ഫുഡ് കഴിക്കുന്നത്. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ഏറെക്കുറെ മനസ്സിലായി കാണില്ലേ. ഞങ്ങൾ നല്ല വലിച്ചുവരെയൊക്കെ ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരാണ്. ഇതൊക്കെ വച്ച് കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് കഴിക്കാതിരിക്കാൻ പറ്റുന്നത് അല്ലേ. മലയാളികളല്ലേ നമ്മൾ, ബാക്കി നമ്മൾ വർക്കൗട്ട് ചെയ്തൊക്കെ കുറയ്ക്കും, അത്രയേ ഉള്ളൂ. പിന്നെ ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു മറ്റേ ഡയറ്റ് റുട്ടീൻ ഒന്ന് ചെയ്യാൻ പറ്റുമോ. തീർച്ചയായിട്ടും ചെയ്യാം ഡയറ്റ് റുട്ടീൻ. ഒരു ഫുൾ ഹോൾ ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറഞ്ഞിട്ടൊരു ഒരു എപ്പിസോഡ് ഞാൻ ചെയ്യാം കേട്ടോ. ഇപ്പോൾ എന്തായാലും നിങ്ങൾ കെ എൽ 01 ആണ്. ട്രിവാൻഡ്രത്തെ സ്പോട്ടുകൾ ഞങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, പൊക്കോണ്ടിരിക്കുകയാണ്. ഇവിടെ നേരെ പോകുന്നത് പൊന്മുടിയിലേക്കാണ്. പൊന്മുടിയിലേക്ക് വിട്ടാലോ എന്ന് വെച്ചാൽ അയക്കുമെങ്കിൽ തീരുന്നതിന് മുമ്പ് കുറച്ച് കൊഞ്ചത്തീയൽ കൊടുത്തോറി. ചിലപ്പോൾ ഭയങ്കര നന്നായിട്ട് കഴിക്കുന്ന സെലിബ്രിറ്റീസ് ഉണ്ടാവും കേട്ടോ. ഞാൻ ആ ടൈപ്പേ അല്ല, സോറി. സെലിബ്രിറ്റി എന്നല്ല, ഞാൻ സാധാരണ ആളും അങ്ങനെയല്ല. ഞാൻ സെലിബ്രിറ്റി എന്ന് പറയുന്നൊരു വാക്ക് തന്നെ എനിക്ക് തോന്നിയ എനിക്കൊക്കെ പറഞ്ഞല്ലേ, നമ്മളൊരു നോർമൽ ലൈഫ് സ്റ്റൈല് ജീവിക്കുന്ന ആൾക്കാരാണ്. ഞാൻ ചോറൊക്കെ കഴിച്ചു കഴിഞ്ഞു. ഇനി ഇവരുടെ ഏറ്റവും ഒരു സ്റ്റാർ ഐറ്റമായ മീൻ പെറോട്ട വെയിറ്റിംഗ് ആണ് ഞാൻ. പ്ലസ് തവ ഫിഷ് എന്തോ ഉണ്ടെന്ന് പറഞ്ഞു കേട്ടോ. നോക്കാം, തോരൻ രക്ഷയില്ലല്ലേ. ബാക്കിൽ ഷവർമ എന്തോ അടിക്കുന്നതിൻ്റെ ബഹളമാണ് കേൾക്കുന്നത്. ഭയങ്കര ലൈവായിട്ട് നിൽക്കുന്ന ഒരു സ്പേസ് ആണ് ഈ റെസ്റ്റോറൻറ്റ്. ഇതിനകത്ത് ഞാൻ നോക്കാം കേട്ടോ. ആ യെസ് കണ്ടോ, നല്ല മണമുണ്ട് കേട്ടോ. ശരിക്കും പെറോട്ടയുടെ, നമ്മൾ പെറോട്ടയുടെ അത് തന്നെ ആലു സ്റ്റഫ് ചെയ്യുന്ന പോലെ മീൻ എന്തോ സ്റ്റഫ് ചെയ്തിരിക്കുകയാണ് അവര്. ഇത് പിന്നെ ഇവരുടെ ഏറ്റവും കൂടുതൽ ഇവിടുത്തെ മൂവിംഗ് ആയ ഫിഷ് തവ ഫ്രൈ. നല്ല ഫ്രഷ് ഫിഷ് ആണ് കേട്ടോ. ഒന്നും നോക്കാനില്ല, ഇങ്ങനെ പൊളിക്കുന്നു. സ്വന്തം അടുത്തിരിക്കുന്ന ഭർത്താവിന് പോലും വേണോന്ന് ചോദിക്കാതെ നന്നായിട്ട് നമ്മൾ എടുത്തിട്ട് അതൊരു പീസ് എടുത്തിട്ട് പെപ്പറിൻ്റെ ടേസ്റ്റ് ആട്ടോ മുന്നിട്ട് നിൽക്കുന്നത്. നല്ല കുരുമുളക് ഇങ്ങനെ തേച്ച് വെച്ചിട്ട് നമ്മൾ വെളിച്ചെണ്ണയിലൊക്കെ പൊരിച്ചെടുക്കത്തില്ലേ. ഇച്ചിരി എടുത്തു ഇച്ചിരി എടുത്തു പറഞ്ഞ് ഫുള്ള് തീർക്കും അവസാനം. എനിക്കൊന്നും കിട്ടത്തുമില്ല. നല്ല ഫ്രഷ് ഫിഷ് കേട്ടോ. ഇവർ രാവിലെ ചെന്ന് എടുക്കുന്നതാണ്. ഈ കരിമീൻ്റെ ഒക്കെ ഒരു ടെക്സ്ചർ, കരിമീനല്ല കണ്ടോ, നല്ല ഡീപ്പ് ഫ്രൈ ആയിട്ടിരിക്കുക. നല്ല മസാലയൊക്കെ എനിക്ക് തോന്നുന്നു ഒരു മിനിമം ഒരു 3 hours അവർ നല്ല തേച്ച് പിടിപ്പിച്ച് വെച്ചിട്ടാണ് ഇത് ഫ്രൈ ചെയ്തെടുത്തിരിക്കുന്നത്. പെറോട്ട കഴിക്കണം. ഇനി മീൻ പെറോട്ട. പെറോട്ട ഒന്നും വേണ്ട. ഇതിൻ്റെ മുകളിൽ കുറച്ച് ഒണിയൻസ് അവരിങ്ങനെ അരിഞ്ഞിട്ടിട്ടുണ്ട്, അതിൽ കഴിച്ചാൽ മതി എന്നാണ് പറയുന്നത്. കഴിച്ചു വയ്ക്കേ. എന്തുപോലെ ഇരിക്കുന്നേ, കൊള്ളാട്ടോ. അയ്യോ സീരിയസ്ലി നന്നായിട്ടുണ്ടെന്നേ. ഗംഭീര ടേസ്റ്റ്. കാര്യം എന്താണെന്ന് പറയട്ടെ, ആലു പറാത്തേനേക്കാളും എനിക്ക് ഇഷ്ടമായി. കാര്യം ആലു പറാത്ത കുറച്ച് മൈൽഡാണ്, ഇത് വളരെ സ്പൈസിയാണ്. നല്ല മുകളൊക്കെ നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്, നല്ല മൊരിഞ്ഞ് ക്രിസ്പി ആയിട്ട്. എന്നാൽ അകത്ത് നല്ല മല്ലിയിലയും ഒക്കെ ഇട്ട് വരട്ടിയ ഒരു മസാലയാണ് അവർ സ്റ്റഫ് ചെയ്തിരിക്കുന്നത്. പെർഫെക്റ്റ്. നമ്മൾ പറയും ബേക്ക് ടു പെർഫെക്ഷൻ എന്ന് പറയാം. അതുപോലെ
ഞാൻ വിചാരിച്ചില്ല മീൻ പറാത്താന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എന്തായിരിക്കും എന്നൊക്കെ ഇങ്ങനെ സംശയിച്ചു. ഒന്നും വേണ്ട, നമ്മൾ ശരിക്കും ഈ പറാത്ത കഴിക്കാൻ ഇത് മാത്രം പറഞ്ഞാൽ മതി. ഒത്തിരി പേര് കഴിഞ്ഞ വീഡിയോസിൽ എന്നോട് ചോദിക്കുന്നുണ്ടായിരുന്നു ഇതിൻ്റെയൊക്കെ പ്രൈസും കൂടി ഒന്ന് പറയണം എന്ന്. നമ്മൾ ഒത്തിരി എന്താ പറയുക, ഒരു എക്കണോമിക് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു എക്കണോമിക്കലി എല്ലാവർക്കും പറ്റുന്ന ഹോട്ടൽസാണ് ഞങ്ങൾ കൂടുതൽ പ്രിഫർ ചെയ്യാറുള്ളത് കൊറോണയൊക്കെ കഴിഞ്ഞിട്ട്. എന്തായാലും ഈ വഞ്ചിയിൽ എനിക്കൊന്നും ഇതിൻ്റെ പ്രൈസ് കൃത്യമായിട്ട് പറയാൻ പറ്റുന്നത് സുനിലേട്ടനാണ്, ഓണറാണ് ഇവിടുത്തെ. സുനിലേട്ടൻ ഉണ്ട്, സുനിലേട്ടൻ ഇന്ന് ഞങ്ങൾക്ക് വേണ്ടി എല്ലാം അറേഞ്ച് ചെയ്ത് തന്നൊക്കെ സുനിലേട്ടനാണ്. സുനിലേട്ടൻ എല്ലാത്തിൻ്റെ റേറ്റ് ഒന്ന് പറയണം കേട്ടോ. ഇത് നമ്മൾ ഇവിടെ തന്നെ ഫിഷ് പറോട്ട എന്ന് പറയുന്ന ഒരു ഐറ്റം ആണ്. ഫിഷ് പറോട്ട വന്നിട്ട് നമുക്ക് 180 180 പക്ഷേ ഫുൾ ഫിഷിനെ അതിനെ ചെയ്ത് വെച്ച് കട്ട് ചെയ്ത് ബോയിൽ ചെയ്ത് പക്ഷെ രണ്ട് പേർക്ക് കഴിക്കാൻ പറ്റും കേട്ടോ. ആലു പറാത്തയുടെയാണ്, പക്ഷെ 4 പീസസ് ഉണ്ട്, ഇങ്ങനത്തെ 4 പീസ് ഉണ്ട്, രണ്ട് പേർക്ക് ഒരു പ്ലേറ്റ് ധാരാളമാണ്. ഇതിന് എത്രയാണ് പ്രൈസ് വരുന്നത്? 350 ആണ്. നട്ടറാണ് അല്ലേ. ബാക്കി നമ്മുടെ ഫിഷ് സദ്യക്ക് ഞാൻ പറഞ്ഞല്ലോ 499 rupees ആണ്. 12 വിഭവങ്ങൾ അടങ്ങുന്ന സദ്യയാണ്. 400 gram വരും ഒരു ഫിഷ്. പക്ഷേ ചേട്ടാ ഒരു വലിയ ഹാറ്റ്സ് ഓഫ്, ഇങ്ങനെ ഒരു കൺസെപ്റ്റ് കൊണ്ടുവരും. ഈ സാമ്പാറും പുളിശ്ശേരി ഒക്കെ ഒരുപാട് പേര് ആസ്വദിച്ച് കഴിക്കുന്നത്, അതില് മീൻ വരുമ്പോ എങ്ങനെയാന്നുള്ള ഞങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ഇതെല്ലാം പ്രിപ്പയർ ചെയ്യുന്ന എന്റെ അമ്മ തന്നെയാണ്. ഞങ്ങൾ ഇവിടെ കട്ട്ലേറ്റും അങ്ങനെ തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. മാക്സിമം നമ്മൾ ചിക്കനിൽ എന്തൊക്കെയാണോ ചെയ്യുന്നത് അതെല്ലാം ഫിഷിൽ, ചിക്കനിൽ ചെയ്തല്ല അങ്ങനെ വർക്കൗട്ട് ചെയ്യാന്നുള്ളത് ചെയ്തു. ഒന്നുമില്ല, പക്ഷെ എന്റെ കാര്യം ഇതാണ്, പാചകം ചെയ്യുന്നതിൽ പ്രിപ്പയർ ചെയ്ത് ഓരോന്നിനും അളവുണ്ട്. ഈ രസത്തിന് ഇടാനായിട്ട് വേറെ എല്ലാം സെപ്പറേറ്റ് സെപ്പറേറ്റ് പ്രിപ്പയർ ചെയ്ത് അനുശേഷമാണ് മിക്സ് ചെയ്യുന്നത്. ഇതിന് എല്ലാത്തിലും ഒരുമിച്ച് പ്രിപ്പയർ ചെയ്ത് എല്ലാം കൂടെ ഇട്ട് കഴിഞ്ഞാൽ കഴിക്കുന്നവരും എന്തായാലും കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. ഇത് പ്രിപ്പയർ ചെയ്യുന്നതിൽ മേൽനോട്ടം വഹിക്കുന്ന സുനിലേട്ടൻ്റെ അമ്മയാണ്. അപ്പോൾ ആ അമ്മയുടെ കൈപ്പുണ്യം തന്നെയാണ് ഇന്ന് ഞങ്ങൾ നുകർന്നത്. എന്തായാലും താങ്ക് യു സോ മച്ച് അമ്മയുടെ. അപ്പം ഞങ്ങൾ കണ്ടിന്യൂ ചെയ്യട്ടെ, ഇനി രണ്ട് പറാത്തയും കൂടെ ഉണ്ട്. അതിന് വേണ്ടിയുള്ള മൽപിടുത്തമാണ് ഇനി നടക്കാൻ പോകുന്നത്. തരില്ല ഞാൻ. വെരി നൈസ്. അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ ഡിന്നർ ഔട്ടിംഗ് ഒക്കെ കഴിഞ്ഞു. ഞങ്ങൾ പറഞ്ഞില്ല, ഞങ്ങളിന്ന് മീൻ സദ്യയൊക്കെയാണ് കഴിച്ചത്. സോ KL 01 സീരീസിൻ്റെ ട്രിവാൻഡ്രത്ത് ഏറ്റവും പോവാണ്ട് അല്ലെങ്കിൽ ഒന്നെങ്കിൽ ഒരു തവണയെങ്കിലും പോയി കണ്ടിരിക്കേണ്ട ഭക്ഷണം കഴിക്കേണ്ട പ്ലേസസ് ആണ് ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ KL 01 അടുത്ത പാർട്ടുമായിട്ട് നമുക്ക് കാണാം കേട്ടോ. എന്തായാലും താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. നമുക്ക് പോകണ്ടേ? അപ്പം ഞങ്ങൾ പോട്ടെ കേട്ടോ. അപ്പോൾ അടുത്തവണ.